നായക നടനായും സഹനടനായുമെല്ലാം മലയാള സിനിമയിൽ സജീവമായ നടനാണ് മുകേഷ്. രാഷ്ട്രീയവും സിനിമയും ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ സിനിമാ രംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമായിരിക്കുകയാണ് മുകേഷ്. ഫിലിപ്സ് എന്ന സിനിമയ്ക്ക് ശേഷം അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മുകേഷ്. ഇപ്പോൾ എം എ നിഷാദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷ്, ഉർവിശി, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെത്തുന്നത്. ഉർവിശിയും മുകേഷും ഒരുമിച്ച് എത്തുന്നു എന്ന പ്രത്യേകത കൂടി പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. കോമഡി സീനുകളിൽ ഒരുപോലെ തിളങ്ങുന്നവരാണ് മുകേഷും ഉർവിശിയും. അതിനാൽ തന്നെ അയ്യർ ഇൻ അറേബ്യയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. സിനിമയെക്കുറിച്ചും സിനിമാ ലോകത്തെ സൗഹൃദങ്ങളെക്കുറിച്ചും സംസാരിക്കുക കൂടിയാണ് മുകേഷ്. ഇപ്പോൾ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് നടൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. ഉർവിശിക്കൊപ്പം അഭിനയിക്കുന്നത് ഭയങ്കരമായ ചലഞ്ചാണെന്ന് മുകേഷ് പറയുകയാണ്. ഉർവിശി എന്തു പറയും, എങ്ങനെ പെരുമാറുമെന്നൊക്കെ കാണാൻ കൗതുകമാണെന്ന് മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഉർവിശി കാണിച്ച ശ്രദ്ധയെക്കുറിച്ച് മുകേഷ് സംസാരിക്കുന്നുണ്ട്. കൂടുതലും ഫ്ളാറ്റിനകത്തും പരിസരത്തുമാണ് ഷൂട്ട്. അപ്പോൾ ഈ കാരവന്റെ ശൈലിയും അധികം ഉണ്ടാകില്ല. എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള സംഭാഷണവും പഴയ കാലത്തെ പോലെ തമാശകളും ഉണ്ടായി. ഷൈൻ ടോം ചാക്കോ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടേ എന്ന് ഞാൻ ഉർവശിയോട് പറഞ്ഞിരുന്നു. ഉർവശി ഒരമ്മയെ പോലെ ഡാ ഇരിയടാ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ചോറും കുറികളും എടുത്തു വെച്ചു. കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുകയുണ്ടായി. വാരി കൊടുത്തു. ഞങ്ങൾക്കെല്ലാം പഴയ കാലമാണ് ഓർമ്മ വന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് അമ്മയെപ്പോലെയും മൂത്ത ഒരു ചേച്ചിയെ പോലെയും ഒക്കെ ഉർവശിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ദത്തെടുത്തേക്കെന്ന് ഞാൻ ഉർവശിയോട് പറഞ്ഞു. ഉർവശി ചിരിച്ചുകൊണ്ട് ഇത് കേട്ടുവെന്നും ഇദ്ദേഹം പറയുകയാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഓഫറുണ്ട്. ഷൈൻ ടോം ചാക്കോയെ ദത്തെടുത്താൽ അലൻസിയർ ഫ്രീ എന്ന് ഞാൻ പറഞ്ഞു. അലൻസിയർ അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ചു. ഉർവശി എന്നെ ദത്തെടുത്തോളാമെന്ന് പറയുന്നു. നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് ഭാര്യ പറയുകയുണ്ടായെന്നും മുകേഷ് പറയുന്നുണ്ട്. അന്യം നിന്നുപോയ തമാശകളായിരുന്നു ഇവയെന്ന് മുകേഷ് ചൂണ്ടിക്കാട്ടുകയാണ്. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച മുകേഷ്, ജഗദീഷ്, അശോകൻ, സിദ്ദിഖ് എന്നിവരുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മുകേഷ് സംസാരിക്കുന്നുണ്ട്. നടൻ റഹ്മാൻ ഒരിക്കൽ സിദ്ദിഖിനോട് നിങ്ങൾ നാലുപേരും സുഹൃത്തുക്കളായി അഭിനയിക്കുന്നുണ്ട്, പക്ഷേ സിനിമ കഴിഞ്ഞാൽ നിങ്ങൾ നാലുപേരെയും കാണാറില്ലല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴേക്കും സിദ്ദിഖിന് എൻ്റെ കോൾ വന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യാറുണ്ട്. നാലുപേർക്കും രാഷ്ട്രീയം വരെ നാലായിരിക്കും, പക്ഷേ സൗഹൃദത്തിൽ ഒരു മാറ്റമില്ല എന്ന് മുകേഷ് വ്യക്തമാക്കി. അതേസമയം ഫെബ്രുവരി 2 അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. മുകേഷിനെ പോലെ തന്നെ ഉർവശിക്കും മലയാളത്തിൽ തുടരെ റിലീസുകളാണ് എത്തുന്നത്. ജലധാര, പമ്പ സെറ്റ്, റാണി എന്നീ സിനിമകൾക്ക് ശേഷമാണ് ഉർവശിയുടെ ഈ പുതിയ ചിത്രമായ അയ്യർ ഇൻ അറേബ്യ റിലീസ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.